ഹായ് ഓൾ, വെൽക്കം ടു ഐ ക്യു സി ടി എസ് അക്കാഡമി. ഞാൻ ഭവ്യ, മെഡിക്കൽ കോഡിംഗ് ട്രെയിനർ. നമുക്ക് എല്ലാവർക്കും അറിയാം, മെഡിക്കൽ കോഡിങ്ങിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഭാഗങ്ങളാണ് ഐ സി ഡിയും സി പി ടിയും. ഐ സി ഡിയിലെ 9th ചാപ്റ്ററായ സർക്കുലേറ്ററി സിസ്റ്റമാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഐ 00 to I-99 വരെയുള്ള കോഡ്സാണ് സർക്കുലേറ്ററി സിസ്റ്റം ചാപ്റ്ററിൽ വരുന്നത്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഹൈപ്പർ ടെൻഷൻ എന്ന വേർഡ്. ഹൈപ്പർ ടെൻഷൻ എന്ന് വെച്ചാൽ ഇൻക്രീസ്ഡ് ബി പി എന്നാണ് അർത്ഥം. ബി പി മീൻസ് ബ്ലഡ് പ്രഷർ. ഹൈപ്പർ ടെൻഷൻ്റെ കോഡ് എന്ന് പറയുന്നത് I-10 ആണ്. പക്ഷേ ഹൈപ്പർ ടെൻഷൻ്റെ കൂടെ ഹാർട്ട് ഡിസീസ് വരികയാണെങ്കിൽ നമുക്കൊരു കോമ്പിനേഷൻ കോഡുണ്ട്, അതാണ് I-11. പിന്നെ നമ്മൾ I-10 കോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഹൈപ്പർടെൻസീവ് ഹാർട്ട് ഡിസീസിൻ്റെ കോമ്പിനേഷൻ കോഡാണ് I-11. അതിൻ്റെ കൂടെ ഹാർട്ട് ഫെയിലിയർ വരികയാണെങ്കിൽ നമ്മൾ മറ്റൊരു കോഡായ I-50 കൂടി അതിൻ്റെ കൂടെ ചേർക്കണം. രണ്ടാമതായിട്ട് ഈ ചാപ്റ്ററിൽ പറയുന്നത് ഹൈപ്പർടെൻസീവ് CKD ആണ്. CKD എന്ന് വെച്ചാൽ ക്രോണിക് കിഡ്നി ഡിസീസ്. ക്രോണിക് കിഡ്നി ഡിസീസിന് തന്നെ ഒരുപാട് സ്റ്റേജസ് ഉണ്ട്, സ്റ്റേജ് 1, സ്റ്റേജ് 2 അങ്ങനെ. ഹൈപ്പർടെൻസീവ് CKDയുടെ കോമ്പിനേഷൻ കോഡാണ് I-12. സോ ഹൈപ്പർടെൻസീവ് CKD വന്നാൽ നമ്മൾ കോംബോ കോഡായ I-12, അതുപോലെ തന്നെ CKDയുടെ കോഡായ N-18 കൂടെ നമ്മൾ ചേർക്കേണ്ടതാണ്. അടുത്തതായിട്ട് പറയുന്നത് ഹൈപ്പർടെൻസീവ് ഹാർട്ട് ആൻഡ് CKD, അതായത് ഹൈപ്പർടെൻഷൻ്റെ കൂടെ ഹാർട്ട് ഡിസീസും CKDയും വന്നാൽ എങ്ങനെയാണ് കോഡ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ഇതിനും ഒരു കോംബോ കോഡുണ്ട്, അതാണ് I-13. ഹൈപ്പർടെൻസീവ് ഹാർട്ട് ആൻഡ് CKDയുടെ കൂടെ ഹാർട്ട് ഫെയിലിയർ കൂടി വരികയാണെങ്കിൽ I-13 കൂടെ I-50 എന്നുള്ള ഹാർട്ട് ഫെയിലിയറിൻ്റെ കോഡും അതുപോലെ തന്നെ CKDയുടെ കോഡായ N-18 എന്ന കോഡും നമ്മൾ ചേർക്കണം. അങ്ങനെ 3 കോഡ്സ് ഇതിൽ വരും. ഇത്രയാണ് ഈ ചാപ്റ്ററിലെ ഹൈപ്പർടെൻഷൻ എന്ന ഭാഗത്ത് വരുന്നത്. അടുത്ത് നമുക്കൊരു ഇൻഫർമേറ്റീവ് ക്ലാസ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക് യു.